നരേന്ദ്ര മോദി എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവ് ഫേസ്ബുക്കിനെയും ട്വിറ്ററിനെയും എല്ലാം വെല്ലുവിളിക്കും, നിയമം അനുസരിപ്പിക്കും. എന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻ മോദിയെ അനുകരിച്ചാൽ ഫേസ്ബുക്കും മറ്റും പോയി പണി നോക്കാൻ പറയും. ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്ന ഫേസ്ബുക്കിലെ ഇന്ത്യ വിരുദ്ധ ആക്രമണം കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യ വിജയിച്ചു. കോവിഡ് കാലത്തും നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യം വിട്ട് പാകിസ്ഥാൻ അറബ്, ക്രിസ്ത്യൻ, ഹിന്ദു പേരുകളിലുള്ള വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് എന്ന ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ ഏറ്റെടുത്ത ഫേസ്ബുക്ക്. ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത അനധികൃത നെറ്റ്വർക്കുകളെല്ലാം കൂട്ടിക്കെട്ടിച്ചു. പാക് സൈന്യം നിയോഗിച്ച PR കമ്പനിയാണ് വിദ്വേഷ പ്രചാരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പാകിസ്ഥാൻ ആസ്ഥാനമായ PR കമ്പനി ആൽഫ പ്രോയുമായി ബന്ധപ്പെട്ട് പേജുകളിൽ രാജ്യാന്തര വാർത്താ ഏജൻസികളുടേത് എന്ന തരത്തിൽ നിരവധി ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധം, മുസ്ലിം വിഭാഗത്തിനോടുള്ള പെരുമാറ്റം, കശ്മീർ വിഷയം എന്നിവയാണ് പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ ക്ലയന്റുകളിൽ ഒന്നായി ആൽഫ പ്രോയുടെ വെബ്സൈറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പോസ്റ്റുകൾ സംഘടിതമായ വ്യാജ ആക്രമണമാണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫേസ്ബുക്ക് ഇടപെടൽ. സോഷ്യൽ മീഡിയയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ ലംഘിച്ചതിനാണ് നടപടി. പാകിസ്ഥാനിൽ ക്രിയേറ്റ് ചെയ്ത പ്രധാനമായും ആ രാജ്യത്തെ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള 40 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, 25 പേജുകൾ, 6 ഗ്രൂപ്പുകൾ, 28 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എന്നിവ നീക്കം ചെയ്തു. ആഗോളതലത്തിൽ ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിലും പോസ്റ്റുകളുണ്ട്. 2019 ഏപ്രിലിൽ നീക്കിയ നെറ്റ്വർക്കിലേക്ക് ചില ലിങ്കുകൾ പോകുന്നു എന്ന സംശയത്തെ തുടർന്നുള്ള ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത് കണ്ടെത്തിയത്. ആൽഫ പ്രോയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കാണ് ഇതിൽ പങ്കാളിത്തമെന്നും തിരിച്ചറിഞ്ഞു. ഇസ്ലാമാബാദ് ആസ്ഥാനമായ ഡിജിറ്റൽ മീഡിയ സ്ഥാപനമാണ് ആൽഫ പ്രോ. ലാഹോറിലും പാകിസ്ഥാനിലും ഉടനീളം സാന്നിധ്യവുമുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലെ ആവശ്യക്കാർക്കും വികസന പദ്ധതികൾക്കുമായി വെബ്സൈറ്റ്, പത്രങ്ങൾ, മാഗസിനുകൾ എന്നിവയ്ക്കായി വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ് എന്നീ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനികളും ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ്, പാകിസ്ഥാൻ സൈന്യം, സിറ്റി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് തുടങ്ങിയവയും കമ്പനിയുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെ ആയിരക്കണക്കിന് പേർ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ക്ലാസിഫൈഡ് ജേണൽ പോസ്റ്റ് എന്ന ഫേസ്ബുക്ക് പേജ് പാകിസ്ഥാനിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകളും വീഡിയോകളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിച്ച് ഇന്ത്യയെ ശിഥിലമാക്കി സ്വതന്ത്ര കാശ്മീർ, ഖാലിസ്ഥാൻ, ദ്രാവിഡിസ്ഥാൻ എന്നിവ രൂപീകരിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ബ്രാഹ്മണ വിഭാഗത്തെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ബ്രാഹ്മണ വിരുദ്ധ വികാരം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. അൻഷുൽ സക്സേന എന്ന സ്വതന്ത്ര സമൂഹ മാധ്യമ പ്രവർത്തകൻ ഇവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമുള്ള അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ മുൻപതിൽ മിക്കവയിലും ഉറുദു ഭാഷയിൽ പാകിസ്ഥാനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ CJ പോസ്റ്റിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പേജുകളിൽ ആഗോള വാർത്തകൾ നിറഞ്ഞു. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ അക്കൗണ്ടുകൾ ഇന്ത്യാവിരുദ്ധ പോസ്റ്റുകളിലേക്ക് ചുവടുമാറിയതായും പരിശോധനയിൽ കണ്ടെത്തി. പാക് ചാര സംഘടനയായ ISIയുടെ അറിവോടെയാണ് ഭൂരിഭാഗം ഇന്ത്യാവിരുദ്ധ പ്രചാരണവും നടക്കുന്നത്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ISI തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട്. ഹിന്ദുക്കളുടെ പേരിലുള്ള വ്യാജ അക്കൗണ്ടുകൾ വഴി ഇന്ത്യൻ സൈന്യം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു. കാശ്മീരിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന മിക്ക ബോട്ടുകളും വർഗീയ കലാപം ഉണ്ടാക്കാനായി മുസ്ലിം വിരുദ്ധ വാർത്തകളാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പാക് ധനസഹായത്തോട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ കശ്മീരിൽ ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ കാശ്മീരിന്റെ വിശേഷാധികാരം നീക്കി 370-ാം വകുപ്പ് റദ്ദാക്കിയപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യാവിരുദ്ധ നീക്കം വർദ്ധിച്ചത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർവാനൂസ്.